മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രോജക്റ്റുകൾ ഇതുവരെ വന്നിട്ടുണ്ട് എങ്കിൽ തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൾക്കിനോട് MCU ഒട്ടും തന്നെ നീതി പുലർത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഹൾക്ക് എന്ന ക്യാരക്ടറിന്റെ റേജ് പുറത്ത് കാണിക്കുവാൻ വേൾഡ് വാർ ഹൾക്കിനെ ബേസ് ചെയ്തുകൊണ്ട് മാർവൽ പുതിയൊരു പ്രോജക്ട് കൊണ്ടുവരുന്നത്. ഓൾറെഡി ഈ ഒരു കോമിക് സീരീസിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും വേൾഡ് വാർ ഹൾക്കിനെ ബേസ് ചെയ്ത് പുറത്തു വരാൻ പോകുന്ന ഈ ഒരു മാർവലിലെ പുതിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് അപ്ഡേഷൻസ് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഇൻക്രെഡിബിൾ ഹൾക്കിന് ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന അവഞ്ചേഴ്സ് മൂവിയിലും പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ മൂവിയിലും ഒരു പരിധിവരെ ഹൾക്കിന്റെ റേജിനെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതിനുശേഷം പുറത്തു വന്നിട്ടുണ്ടായിരുന്ന തോർ റാഗ്നാരോക്ക്, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ, എൻഡ്ഗെയിം തുടങ്ങിയിട്ടുണ്ടായിരുന്ന മൂവീസിൽ ഹൾക്കിനെ ഒട്ടും തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇൻഫിനിറ്റി വാറിന്റെ ആദ്യ ഭാഗത്തിൽ താനോസിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ഭൂമിയിലെത്തുന്ന ബ്രൂസ് ബാനർ പിന്നീട് ഹൾക്കായി ട്രാൻസ്ഫോം ആകാത്തത് ഹൾക്ക് എന്ന ക്യാരക്ടറിനോട് ചെയ്ത ഏറ്റവും വലിയ കൊടുംചെതി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫാൻസ് വളരെയധികം കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫൈറ്റ് തന്നെയായിരുന്നു ഹൾക്കും താനോസും തമ്മിലുള്ള ഒരു റീമാച്ച്. എൻഡ്ഗെയിമിൽ ഈ ഒരു റീമാച്ച് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ തന്നെയും അവിടെയും ഹൾക്കിനോട് പ്രൊഫസർ ഹൾക്കിന്റെ രൂപത്തിൽ വന്ന് സ്നാപ് ചെയ്യുക എന്നുള്ളതാണ് തന്റെ ഫൈനൽ ഡെസ്റ്റിനി എന്ന് പറഞ്ഞുകൊണ്ട് ഒതുങ്ങിക്കൂടുകയാണ് ഹൾക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൾക്കിന്റെ മൈൻഡിലുള്ള ബ്രൂസ് ബാനർ ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വേൾഡ് വാർ ഹൾക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രോജക്ട് മാർവൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ഒരിക്കലും ഒരു റൂമർ അല്ല, മറിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല വെബ്സൈറ്റിലും ഒഫീഷ്യലായി റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് തന്നെയാണിത്. അതോടൊപ്പം തന്നെ നവംബർ മാസം 12 തീയതി നടക്കാൻ പോകുന്ന ഡിസ്നി പ്ലസ് ഡേയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ വലിയൊരു അപ്ഡേഷൻ മാർവൽ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വരുമെന്നും ഈ ഒരു റിപ്പോർട്ടിലൂടെ പറയുന്നു. യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന ഹൾക്ക്, ഷീ ഹൾക്ക്, നെയ്മോർ തുടങ്ങിയിട്ടുള്ള പല ക്യാരക്ടേഴ്സിന്റെ റൈറ്റ്സ് തിരികെ മാർവലിന് ലഭിച്ചു എന്ന റൂമർ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തന്നെ വന്നതാണ്. പക്ഷേ ഇതുവരെയായിട്ടും അത് കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ തന്നെ മേ ബി ഹൾക്ക്, നെയ്മോർ, ഷീ ഹൾക്ക് തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ റൈറ്റ്സ് തിരികെ മാർവലിന് ലഭിച്ചുകൊണ്ട് തന്നെ ഷീഹൾക്കിനെ ബേസ് ചെയ്ത് വരുന്ന പുതിയൊരു സീരീസിലൂടെ ഷീഹൾക്കിനെയും ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ അവർ മൂവിയിലൂടെ നെയ്മോറിനെയും ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഹൾക്കിനെ റൈറ്റ്സുകൾ ഇപ്പോൾ മാർവലിന് തിരിച്ച് ലഭിച്ചുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ വേൾഡ് വാർ ഹൾക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പുതിയ പ്രോജക്ട് ഇപ്പോൾ മാർവൽ ഡെവലപ്പ് ചെയ്യുന്നത്. 2022 അവസാനത്തോടുകൂടി തന്നെ ഈ ഒരു മൂവിയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ആരംഭിക്കുമെന്നും നമുക്ക് ലഭിച്ച അപ്ഡേഷനിൽ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന റൂമറുകൾ പ്രകാരം ഈ ഒരു മൂവിയിൽ മേജർ വില്ലൻ റോൾ ചെയ്യുവാൻ പോകുന്നത് സാക്ഷാൽ ജനറൽ തണ്ടർബോൾട്ട് റോസ് ആയിരിക്കുമെന്നും റെഡ് ഹൾക്കായി മാറുന്ന തണ്ടർബോൾട്ട് റോസിന്റെ നേതൃത്വത്തിൽ വരുന്ന തണ്ടർബോൾട്ട് എന്ന ടീമും ഹൾക്കിനെ എതിരിടുവാൻ ഈ ഒരു മൂവിയിൽ ഉണ്ടായിരിക്കുമെന്നും നമുക്ക് ലഭിക്കുന്ന റൂമറുകളിൽ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻക്രെഡിബിൾ ഹൾക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ടിംബ്ലേക്ക് അഭിനയിക്കുന്ന സാമുവൽ സ്ട്രസ് അഥവാ ലീഡർ എന്ന ക്യാരക്ടർ ഈ ഒരു മൂവിയിലെ മേജർ വില്ലനായി വരുമെന്നും റൂമറുകൾ വരുന്നു. ഓൾറെഡി ഷാങ്ചി മൂവിയിലൂടെ നമുക്ക് അബോമിനേഷനെ വീണ്ടും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറും വേൾഡ് വാർ ഹൾക്കിനെ ബേസ് ചെയ്ത് വരുന്ന ഈ ഒരു മൂവിയിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. എന്തായാലും മാർവലിലെ എക്കാലത്തെ മികച്ച കോമിക് സീരീസുകളിൽ ഒന്നായിട്ടുള്ള വേൾഡ് വാർ ഹൾക്കിനെ ബേസ് ചെയ്ത് പുറത്തു വരാൻ പോകുന്ന ഈ ഒരു മൂവി വളരെയധികം പൊളിയായിരിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്തായാലും വേൾഡ് വാർ ഹൾക്കിനെ ലൈവ് ആക്ഷൻസിലൂടെ കാണുവാൻ നിങ്ങളിൽ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.